മുന്നൂറ് മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി എണ്ണൂറ്റി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇപ്പോൾ അത് രാവിലെ ഒരു അഞ്ചര മണിയാണ് പക്ഷേ നല്ലതുപോലെ ഇങ്ങനെ വെളിച്ചത്തിലാണ് നടക്കുന്ന ഒരു ഏഴ് മണിയുടെ ഒരു പ്രതീതിയില്ലേ ഞാനിപ്പോൾ മീൻ വാങ്ങാൻ പോവുകയാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലോഗാണ് കേട്ടോ അതായത് നമ്മുടെ ചൂര മീൻ സീസൺ ഉണ്ടല്ലോ ആ സമയത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്കതൊന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ മീൻ വണ്ടികളൊക്കെ പോകുന്ന ഫ്രണ്ടീന്ന് കാണാൻ പറ്റും കേട്ടോ അതായത് ഇങ്ങനെ ഇപ്പോൾ ഒരു മീൻ കാലിപ്പെട്ടിയാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് ലേലത്തിന് മീനൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നവരാണ് അവരെ പോലെ ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി അവരുടെ അത്രയില്ല നമുക്ക് കുറച്ച് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആ വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ആ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം കേട്ടോ ആ സൈഡായിട്ടൊന്ന് പാർക്ക് ചെയ്യണം ദൂരെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ വേണ്ടി പറ്റും കേട്ടോ ഇന്ന് മീൻ നല്ല ഒരുപാട് മീനുണ്ടോ മീൻ കിട്ടിയില്ലെന്നും കാരണം അവിടുത്തെ ആ തിരക്ക് കാണുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും ആ ഒരു കൂട്ടം കാണുമ്പോൾ അതുപോലെ തന്നെ ഈ വള്ളങ്ങളും ബോട്ടും ഒക്കെ വള്ളമില്ല കേട്ടോ ബോട്ടുകളൊക്കെ ഇങ്ങനെ വന്ന് ഇരുന്നടുത്ത് നിൽപ്പുണ്ടായിരിക്കും അപ്പോൾ തന്നെ അറിയാം ഓക്കെ ഇന്ന് കുറേ മീനുകളൊക്കെ ഉണ്ട് നല്ല മീനുകൾ പല വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കങ്ങ് പോകാം ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് അങ്ങനെ പോകാം നിങ്ങൾ ഇതുപോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് മീൻ വാങ്ങാൻ വേണ്ടി വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രാവിലെ തന്നെ നിങ്ങൾ വന്ന് മീൻ വാങ്ങണം കേട്ടോ കാരണം ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലാണ് മീൻ വാങ്ങാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളിങ്ങനെ കാത്തു കാത്ത് നിന്ന് നമ്മൾ നല്ല ബോറടിക്കും എപ്പോഴെങ്കിലും വരും പക്ഷെ ഇങ്ങനെ ഇവിടെ അങ്ങനെയല്ല ഏകദേശം ഒരു എട്ട് ഒൻപത് മണിവരെ ഈ ലേല ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ നമുക്കിങ്ങനെ ദൂരം നോക്കുമ്പോഴേ അറിയാം നിറയെ തിരക്കാണ് ായിരം തൊള്ളായിരം തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം 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 ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് 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 രണ്ടായിരം 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 രൂപ രണ്ടായിരം 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 രണ്ടായിരത്തി അമ്പത് അപ്പോ പല മീനുകളാണ് ഏട്ടാ ഇവിടെ ഇപ്പൊ ഉള്ളത് നമ്മൾ അവിടെ പോയി പോയിങ്ങനെ ഇവിടെ ഇങ്ങനെ മീനൊക്കെ ലേലത്തിന് വെക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ചിരിക്കുക അതായത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഏകദേശം ഒരുപാട് മീൻ ഇതിപ്പോ ചൂരമീനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം ഉള്ളുണ്ടായിരുന്നത് അവിടെ ചൂരമീനാണ് ഏട്ടാ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് ഇവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് വളരെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ വിലക്കാണ് കേട്ടോ നമുക്ക് ഈ ഒരു സമയത്തൊക്കെ പോയി ലേലം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് നമുക്ക് പറ്റുന്ന അതായത് നമുക്ക് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല ഈ ഒരു പ്രൈസിന് നമുക്കിത് നല്ലതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാൻ നിൽക്കണം അതിനപ്പുറം കൂടുതൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ് അതായത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇത്രയും മീൻ കണ്ടിട്ട് അത് ഓക്കെ നമുക്ക് ഈ ഒരു പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് ഞാൻ പറയുള്ളൂ അതിൽ കൂടുതൽ ആരെങ്കിലും കൂട്ടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് മേലെ വിളിക്കാൻ ഞാൻ പോവില്ല കേട്ടോ ആ ഒരു അങ്ങനെയാണ് ഞാൻ എപ്പോഴും ലേല വിളിക്കാൻ വേണ്ടി നിൽക്കാറുള്ളത് അറുന്നൂറ് ഒരു സ്റ്റെപ്പ് മീൻ എങ്ങനെ ഒരു കൂട്ടത്തിലുള്ളത് കഴിഞ്ഞാൽ വീണ്ടും അതേ അളവിൽ തന്നെ ഞാൻ ഒരു പത്ത് മീനാണെന്നുണ്ടെങ്കിൽ ആ പത്ത് മീൻ തന്നെയാണ് വലിയ മീനൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുതാണെന്നുണ്ടെങ്കിൽ അവർക്കിങ്ങനെ കുട്ട കണക്കാണ് അപ്പോൾ ആ മീൻ അവരിങ്ങനെ എടുത്തിട്ട് വന്ന് ഇവിടെ വീണ്ടും വെള്ളത്തിലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അത് വെള്ളത്തിൽ കഴുകിയൊക്കെയാണ് കൊണ്ട് തട്ടുന്നത് കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല നമ്മൾ 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 ലേലം വിളിക്കാൻ പോയതാണെന്ന് മറന്നു പോകും കേട്ടോ അപ്പോൾ ആ കുറച്ച് നമ്മൾ ലേലം വിളി കഴിഞ്ഞ് നമ്മുടെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് പോകും അതാണ് അവിടുത്തെ ആ ഒരു കാഴ്ചയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള മീനൊക്കെ നമുക്ക് ഇതുപോലെ ലേലം വിളിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഏകദേശം കുറച്ച് സമയം ഒരു അരമണിക്കൂറോളം ഇങ്ങനെ ഈ ലേലം വിളിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ കണ്ടു നിന്നിട്ട് ഞാനെന്താ ലേലത്തിന് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് മീനാണ് ഞാനിപ്പോൾ ലേലത്തിനെടുത്തിട്ടുള്ളത് ഇനി ഒരു സ്റ്റെപ്പ് കൂടി കുറച്ചുകൂടി വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് കാരണം നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ ഈ മീൻ വാങ്ങുമ്പോൾ തന്നെ അവിടെ ഉള്ള ഒരുപാട് പേരിങ്ങനെ അടുത്തേക്ക് വരും കേട്ടോ ഈ മീനെടുത്ത് കവറിലേക്ക് ഇട്ട് തരാനായിട്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം അങ്ങനെയാണ് വെറുതെ അല്ല അവർ കവറിലേക്ക് എടുത്ത് ഇട്ട് തരുന്നത് നമ്മൾ തന്നെയാണ് കവർക്ക് പൈസ കൊടുത്ത് വാങ്ങി വാങ്ങിക്കുന്നത് പക്ഷേ ഇരുന്നാലത് കവറിലേക്ക് ഇടാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് മീനാകേണ്ട എന്ന് വിചാരിച്ചിട്ട് കവറിലേക്ക് ഇടാനായിട്ട് ആൾ ആൾക്കാരടുത്തുണ്ടാവും കേട്ടോ അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ നാല് മീനായതിൻ്റെ പേരിൽ എൻ്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല കുറച്ചും കൂടി കൂടുതൽ മീൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരെ വന്ന് നമ്മളെ സഹായിക്കും കേട്ടോ കാരണം ഈ ഇലയിലത്തിൻ്റെ ഇടയിൽ നമ്മൾ മീൻ വാങ്ങുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് അവർക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അങ്ങനെ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് മീൻ വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ നമ്മുടെ വീട്ടിലത്തേക്കും അതുപോലെ തന്നെ നമുക്ക് റെസിപ്പി വെക്കാനൊക്കെ ആ ഒരു ഇരിക്കാണ് കേട്ടോ ഞാൻ മീൻ വാങ്ങിയിട്ടുള്ളത് വേറെ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കാം അതായത് നെമീനാണ് ഈ നെയ്മീൻ നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് ചെറിയ ഇത് മീനായിട്ടാണ് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പക്ഷേ അത്യാവശ്യം വലിയ മീനാണ് കേട്ടോ നല്ല പ്രൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇത്രയും വലിയ മീൻ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ട കാരണം നമുക്ക് വലിയ മീനല്ലേ ഇതൊക്കെ ഹോട്ടലിൽ യൂസിനൊക്കെയാണ് ഹോട്ടൽ യൂസിന് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കേട്ടോ ഇത്രയും വലിയ മീനൊക്കെ പറ്റുന്നത് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് ഇത്രയും വലിയ മീൻ ആവശ്യമില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാവരും നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പാർട്ടിഷൻ ചെയ്ത് അങ്ങനെ എടുക്കണവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവിടെ മീൻ ലേലത്തിനെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുപാട് പേര് ചേർന്നിട്ട് അതായത് പല ദിവസങ്ങളിൽ ഞാനും അങ്ങനെ എടുത്തിട്ടുണ്ട് അതായത് നല്ല അത്യാവശ്യം വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചധികം മീനുകൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ അവിടെ ഉള്ള ആ ഒരു സമയത്ത് തന്നെ അവർ ഒരു ഗ്യാങ് ആയിട്ട് ചേരും അതായത് മൂന്ന് നാല് പേർ ചേർന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇത് പാട്ടിഷൻ ചെയ്ത് വാങ്ങാമോ അതായത് രണ്ടായിരം രൂപയ്ക്കുള്ള മീനാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് ലേലത്തിന് എടുക്കാമോ എന്നിട്ട് നാല് പേരാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കുള്ള മീൻ അങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി എന്നിട്ട് ആ അതിൽ ആ നാല് ഭാഗത്തിനെ ഒന്ന് പാർട്ടാക്കിയിട്ട് അതിലൊരു ഭാഗം നമുക്ക് കിട്ടും നമുക്കത്രയും മതിയാവും വീട്ടിൽ കൊണ്ടുപോയാൻ നല്ല ഫ്രഷ് മീൻ കിട്ടിയതും ആവും അതുപോലെ തന്നെ കയ്യിൽ നിന്ന് അധികം ഇങ്ങനെ കാശ് പോയിട്ട് നമുക്ക് മീൻ വാങ്ങേണ്ടായിട്ടും വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ പോയി ആ ഒരു സമയത്ത് നമുക്ക് അവിടെയുള്ള അങ്ങനെ നമുക്ക് മീൻ വാങ്ങാവുന്നതാണ് കേട്ടോ ഒറ്റയടിക്ക് നമ്മൾ തന്നെ എല്ലാം കൂടി ഇങ്ങനെ വാങ്ങി വെക്കണം എന്നുള്ള ആവശ്യവും ഇല്ല ഞാനിപ്പോൾ അതാണ് അടുത്തൊരു സെക്ഷൻ മീൻ കൂടി വാങ്ങിയിട്ടുണ്ട് ഇതും കൂടി ഒന്ന് ലേലത്തിന് എടുത്തതാണ് കാരണം ഇവിടെ വരെ വന്നിട്ട് നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മീൻ കൊടുക്കേണ്ടതില്ലേ അപ്പം അത് അവിടെ ഉള്ള ഒരാൾ തന്നെ കവറിലേക്ക് ആക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ വന്ന് ഓടി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ മീനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ കൊണ്ട് ഇതിനെ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഇത്രയും സമയം പോവും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല ഇത്രയും വലിയ മീനൊന്നും നല്ല വെയ്റ്റും ഉണ്ടായിരുന്നു ഈ മീനൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ ഫസ്റ്റ് വാങ്ങിയ ആ മീൻ മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് കുറച്ച് അച്ചാർ ഇടണം എന്നൊരു പ്ലാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് മീൻ പൊരിക്കുകയും കറി ഒക്കെ ചെയ്യാം ഇതുപോലെ തന്നെ ഇത്രയും വലിയ മീനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീട്ടിലെ കത്തി ഒന്നും കൊണ്ട് ഇത് കട്ട് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ് കാരണം വെച്ചാൽ നല്ല മുള്ള ഹാർഡായിട്ടുള്ള മുള്ളൊക്കെയാണ് നമ്മുടെ ഈ മീനിലുള്ളത് അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും നമ്മളിങ്ങനെ കട്ട് ചെയ്യാം ഒന്നുകിൽ വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പേര് ഇങ്ങനെ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ വഴിയെടുത്ത സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് അവർ തന്നെ ഇത്രയും മീൻ കാണുമ്പോൾ ഒരു വില പറയും ഇത്രയും മീൻ കട്ട് ചെയ്യാനായിട്ട് ഇത്ര രൂപ തരാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് തരാമെന്ന് പറയും അപ്പോൾ നമുക്ക് അത് നമുക്കത് പറ്റിയില്ല നോക്കി നല്ല വിലയാണ് ഈ പറയുന്നത് പറയുന്നതെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആളിൻ്റെ അടുത്ത് കൊടുക്കുക അപ്പോൾ അവർ കുറച്ചും കൂടി കുറഞ്ഞ വിലയ്ക്ക് പറയും കേട്ടോ നമ്മളിപ്പോൾ എങ്ങനെ പറയുന്നു അവർ ആ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്ത് തരും കേട്ടോ നല്ല പൊടിപൊടിയായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും അതെല്ലാം വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നീട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല അതായത് നമുക്കിങ്ങനെ ഈ തോലിങ്ങനെ വലിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ വലിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നതൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഇച്ചിരി ഇച്ചിരി ഒരു മീഡിയ യും സൈസ് പീസൊക്കെ നമുക്ക് സുഖമായിട്ട് എന്നെ കത്തി വെച്ച് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ആ ഒരു രീതിക്കും അവർ കട്ട് ചെയ്ത് തരും കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെയും കട്ട് ചെയ്ത് തരും മീൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ഫ്രഷ് മീനാണെന്ന് പിന്നെ പോയിട്ട് ഇതുപോലെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഇതുപോലെയും ഇതിൻ്റെ സ്കിന്നെടുക്കാനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി കുഴഞ്ഞു പോകാം അതിനെക്കാലം നല്ലത് ഇവിടെ നിന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെയാണ് കേട്ടോ ഈ വിഴിഞ്ഞത്തെ വരുന്ന വന്ന മീൻ വാങ്ങുന്നത് എളുപ്പമായിട്ടുള്ളത് പലർക്കും അറിയില്ല അതായത് ഏത് സമയത്ത് വന്നാലാണ് മീനെ കിട്ടുക എന്നുള്ളത് പലർക്കും അറിഞ്ഞിടാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് അതായത് മിക്കവരും വൈകുന്നേരം നമ്മളെ പോലുള്ളവർക്ക് മിക്കവരും പോകുന്നത് അങ്ങോട്ടേക്ക് വൈകുന്നേരങ്ങളിലാണ് പക്ഷേ ഇപ്പോൾ വൈകുന്നേരം മുമ്പൊക്കെ വൈകുന്നേരങ്ങളിൽ ബോട്ടൊക്കെ വരുമായിരുന്നു ഇതുപോലെ ബോട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ഒന്നോ രണ്ടോ ബോട്ടൊക്കെ വരും കേട്ടോ പക്ഷേ ഇപ്പോൾ അതും വരുന്നില്ല അതായത് ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും അതായത് കുറേ സമയം അര അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം വരെ നിന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ചുമ്മാ മീൻ നോക്കി നിൽക്കുന്നതും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഈ കടലിങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ല പക്ഷേ അത്രയും കുറേ സമയം നിന്നിട്ട് മീനൊന്നും വരില്ല നമ്മൾ തിരിച്ച് പോകും തിരിച്ച് അവിടെയുള്ള നമ്മൾ മീൻ വിൽക്കുന്ന അവരുടെ കയ്യിൽ നിന്നൊക്കെ സാധാരണ മീനൊക്കെ വാങ്ങിയിട്ട് വരാം പക്ഷേ ലേലത്തിന് ഇതുപോലെ മീനെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഞാൻ കാണുന്നില്ല കേട്ടോ അതായത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിട്ട് ഞാൻ തിരിച്ച് വന്നതാണ് ഇതുപോലെ ഞാൻ വന്നതുപോലെ അഞ്ചര മണിക്കൂർ ഒന്നും പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ അന്ന് ഏകദേശം ഒരു ഒൻപത് മണിയോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒൻപത് മണിവരെ അവിടെ ലേലത്തിന് മീൻ വന്നുകൊണ്ടേയിരുന്നു കേട്ടോ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ബെല്ല് ഈ ആ ഒമ്പത് മണിക്കുള്ളിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴും വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് ഈ ഫ്രഷ് മീനൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ സീസൺ സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ഫ്രഷ് മീനെ നമുക്ക് ഇവിടെ നല്ലതുപോലെ വാങ്ങിയെടുക്കാവുന്നതാണ് അപ്പോൾ മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ആ ഒരു സൈഡിലൊക്കെ ഉണക്കമീൻ വെച്ചിട്ടുണ്ട് ഉണക്കമീൻ വാങ്ങുന്നവൾക്ക് ഉണക്കമീനും വാങ്ങാം ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് കുറച്ച് മീനൊക്കെ കിട്ടി അതെല്ലാം വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് കൊടുക്കണം ഇതുപോലെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിലും ഒരു ബക്കറ്റും അല്ല ഒരു ബേസൺ ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് അല്ല നമുക്ക് കാരണമില്ല അത് വെക്കാൻ വേണ്ടി പറ്റില്ല ആ മീൻ വെള്ളമൊക്കെ അവിടെ വീഴും തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഏതാണ് ഒരു ചായക്കടയിൽ കയറി ഒരു ചായ ഒക്കെ കുടിക്കുകയാണ് അതായത് രാവിലെ ഞാൻ ചായ ഒന്നും കുടിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൻ വിശേഷങ്ങളൊക്കെ ഇതാണ് വിഴിഞ്ഞത്ത് പോയി മീൻ വാങ്ങണം എന്നുള്ളവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ എന്നാണ് എൻ്റെ വിശ്വാസം വിഴിഞ്ഞത്ത് പോയിട്ടില്ല എന്നുള്ളവർക്ക് ഇതുപോലെ ഈ ഒരു സമയത്തൊക്കെ പോയാൽ നല്ല നല്ല മീനൊക്കെ കിട്ടും കേട്ടോ എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് നമുക്ക് കാണാം